ഹായ് ഫ്രണ്ട്സ്, രക്തസാക്ഷി. ഈ സിനിമയിലെ നായകൻ വളരെ കുറച്ച് പടങ്ങളിലെ അഭിനയിച്ചിട്ടുള്ളൂ. അതുപോലെ അത്ര ഫേമസ് നടനൊന്നുമല്ല. കൈദി സിനിമയ്ക്കകത്തൊക്കെ ഉണ്ട് ഈ നടൻ. അതുപോലെ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ആക്ടറാണ്. പിന്നെ ഈ സിനിമയിലെ ഡയറക്ടർ ആദ്യത്തെ പടമാണ്. അതുകൊണ്ട് ഡയറക്ടറിനെ പറ്റിയൊന്നും എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. ഈ സിനിമ നടക്കുന്നത് ഏകദേശം ഒരു 70s 80s കാലഘട്ടമാണ്. അപ്പോൾ അറിയാലോ, അത്രത്തോളം പുറകിലോട്ട് ഒരു സിനിമ എടുക്കുമ്പോൾ അത്രത്തോളം നല്ലൊരു ആർട്ട് വർക്ക് ആയിരിക്കണം. കാരണം വണ്ടികൾ, അതുപോലെ തോക്ക്, അതുപോലെ കോസ്റ്റ്യൂംസ്, സ്ഥലങ്ങൾ എല്ലാം ഒരു 70s 80s കാലഘട്ടത്തിലേ ആയിരിക്കണം നമ്മൾ ഇതുപോലുള്ള സിനിമകൾ എടുക്കണം. അത് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഒരു വീടടക്കം വണ്ടി ആയിക്കോട്ടെ, പഴയകാലത്തെ വണ്ടി, തോക്ക്, എല്ലാ എക്യുപ്മെൻസും നല്ല രീതിയിൽ ആർട്ട് വർക്ക് ചെയ്തു. ഇതിൻ്റെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഡയറക്ടർ സൂപ്പറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ വലിയ ബിഗ് ബഡ്ജറ്റ് പടമൊന്നുമല്ല. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. അതായത് സഖാക്കളൊക്കെ ഉണ്ടല്ലോ, ഈ തമിഴിലൊക്കെ പറയുകയാണെങ്കിൽ അതൊരു വേറൊരു ടൈപ്പ് പൊളിറ്റിക്കൽ ഒരു സിറ്റുവേഷനാണ് തമിഴ്നാട്ടിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, കേരളം പോലല്ല. അപ്പം 70s 80s കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിക്കുന്ന ആൾക്കാർ ഈ പോരാട്ടങ്ങൾ നടത്തുന്നതും പാടത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ശമ്പളം കൊടുക്കാത്തതും അതിനെപ്പറ്റിയൊക്കെ ഒരുപാടുണ്ടല്ലോ. ഈ നക്സലൈറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മൾ ഒരുപാട് സിനിമകളിലേക്ക് കേട്ടിട്ടുണ്ട് നക്സലൈറ്റ്. ആ നക്സലൈറ്റിനെ പിടിക്കാൻ ആൻറ്റി നക്സലൈറ്റ് സ്ക്വാഡ് ഉണ്ടാക്കുന്നത്, ഇതൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഇച്ചിരൂടെ വ്യക്തമായിട്ട് നക്സലൈറ്റുകൾ എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ്, എല്ലാം ഈ സിനിമയ്ക്കകത്ത് ക്ലിയറായിട്ട് കാണിച്ചിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ മെയിൻ തീമായിട്ട് വരുന്നത്, നക്സലൈറ്റ്. അറിയാമല്ലോ ഈ കമ്മ്യൂണിസ്റ്റുകാർ. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു നിലത്തി ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ എണ്ണച്ചട്ടിയിലിട്ട് വറുത്തെടുക്കുകയാണ്. അതിനുശേഷം ഉണ്ടാകുന്ന പോരാട്ടങ്ങൾ, ജനങ്ങളെ ഒന്നിച്ച് നിർത്തി പോരാട്ടങ്ങൾ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഈ സിനിമയുടെ മെയിൻ തീമായിട്ട് വരുന്നത്. നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കണ്ട് എനിക്ക് ഇതിൻ്റെ ക്ലൈമാക്സ് ആയപ്പോൾ ഭയങ്കര ഒരു ഒരു സിനിമയായിട്ട് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നി. എന്തോ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വേറൊന്നും ചിന്തിക്കാത്ത രീതിയിൽ സിനിമയ്ക്കകത്ത് ആയിപ്പോയി. അതാണ് ഈ സിനിമയുടെ, കാരണം അത്രയ്ക്കും സ്ക്രീൻ പ്ലേ എൻഗേജിംഗ് ആണ്. നല്ല രീതിയിൽ എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേയും മേക്കിംഗും ആണ്. തമിഴിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനുണ്ട്, ജയമോഹൻ എന്ന് പറഞ്ഞ പഠിത്തം ഇൻറ്റിൻറ്റു ഒക്കെ പുള്ളിയാണ് എഴുതുന്നത്. വേന്തുതനിന്ത കാട്, അങ്ങനെ ഒരുപാട് സിനിമ പൊന്നിയിൻ സെൽവനകത്ത് എഴുതിയിട്ടുണ്ട്. അത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ളൊരു എഴുത്തുകാരൻ്റെ കഥയിൽ നിന്നുള്ളൊരു അഡാപ്റ്റേഷനാണ് ഈ സിനിമ. പുതുമുഖ ഡയറക്ടർ ആണെങ്കിൽ കൂടിയും വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഒത്തിരി നാളിന് ശേഷം ഇതുപോലൊരു ഡ്രാമ, ഒരുപാട് നാളിന് ശേഷമാണ് ഇങ്ങനൊരു ഡ്രാമ കാണുന്നത്. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ലോ ബഡ്ജറ്റ് ഡ്രാമ പടം ഇങ്ങനത്തെ, അതായത് ഈ ടൈപ്പ് മോഡൽ പടങ്ങൾ കുറേ ഇറങ്ങിയിട്ടുണ്ട് തമിഴിൽ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കരുണാസും സമുദ്രക്കനിയൊക്കെ അഭിനയിച്ച സംഘത്തലവി എന്ന് പറയുന്നൊരു പടം വന്നായിരുന്നു, പടുത്തിടയ്ക്ക് ഇറങ്ങിയത്. അങ്ങനെ പുറകോട്ടുള്ള കാലം നോക്കിയാലും ഇത് കണക്കുള്ള പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ വന്ന കൂട്ടത്തിൽ ഏറ്റവും നല്ല പടമെന്ന് പറയാം. അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഇളങ്കോ എന്ന് പറയുന്ന പുള്ളിയുടെ ഈ സിനിമയ്ക്കകത്ത് ആക്ടിംഗ് ഒക്കെ സൂപ്പറാണ്. ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഒരു കണ്ടിരിക്കാൻ തന്നെ തോന്നുന്ന രീതിയിൽ ഒരു രക്ഷയില്ലാത്ത പടം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തിടയ്ക്ക് കണ്ടതിലൊരു ഒരു ഒരു ഡ്രാമ ജേനറിൽ പെടുന്ന ഒരു വേറെ ലെവൽ പടം, അത്ര തന്നെ പറയുള്ളൂ.